മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് യാചനാസമരം നടത്തിയ മറിയക്കുട്ടിയെ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി സന്ദർശിച്ചു. വിശദാംശങ്ങളുമായി ബിനീഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ബിനീഷ്, എപ്പോഴായിരുന്നു അദ്ദേഹം മറിയക്കുട്ടിയുമായി സംസാരിച്ചത്? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്? ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സുരേഷ് ഗോപി മറിയക്കുട്ടിയുടെ വീട്ടിലെത്തിയത്. സുരേഷ് ഗോപി മറിയക്കുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ചാലും തന്നെ അറിഞ്ഞു. സുരേഷ് ഗോപി മറിയക്കുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ അരമണിക്കൂറോളം സുരേഷ് ഗോപി വീട്ടിൽ മറിയക്കുട്ടിയുടെ വീട്ടിൽ ചെലവഴിച്ചു. യാചനാ സമരത്തിനിറങ്ങിയ അമ്മമാരെ താനിങ്ങെടുക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മറിയക്കുട്ടിയുടെ യാചനാ സമരത്തിനിറങ്ങിയ അന്നവും സുരേഷ് ഗോപിയെ കാണാൻ മറിയക്കുട്ടിയുടെ വീട്ടിൽ എത്തിയിരുന്നു. നിരവധി ബി ജെ പി നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. പെൻഷൻ മുടങ്ങാൻ കേന്ദ്ര സർക്കാർ എല്ലാം കാരണം, സംസ്ഥാന സർക്കാർ തന്നെയാണ് കാരണം എന്നെല്ലാം തന്നെ സുരേഷ് ഗോപി പറയുകയുണ്ടായി. കൂടാതെ ദേശാഭിമാനിക്കെതിരെ മറിയക്കുട്ടി ഇന്ന് അടിമാലി കോടതിയിൽ ഇന്ന് കേസ് നൽകും. ഏതായാലും തനിക്ക് 2.5 ഏക്കർ അല്ലെങ്കിൽ 1.5 ഏക്കർ ഉണ്ടെന്ന് കണ്ടെങ്കിൽ 1.5 ഏക്കറെങ്കിലും തനിക്ക് തന്നെ, അല്ലെങ്കിൽ ആ വാർത്ത ചെയ്ത ആളുകൾ ഇവിടെ വന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, ഈ മാനനഷ്ടത്തിന് കേസ് നൽകും എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഹൈക്കോടതിയിൽ ഈ പെൻഷൻ സംബന്ധിച്ചുള്ള കേസും നൽകാൻ ഒരുങ്ങുകയാണ് മറിയക്കുട്ടി. തനിക്ക് മാത്രമല്ല, തന്റെ നിരവധി ആളുകൾക്ക് പെൻഷൻ ലഭിക്കാതെ പ്രായമായവർ, നിരവധി ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് വേണ്ടി താൻ പോരാടണമെന്നും മറിയക്കുട്ടി പറഞ്ഞു. ഏതായാലും സുരേഷ് ഗോപി വീട്ടിലെത്തിയതോടെ സുരേഷ് ഗോപി ബാക്കിയുള്ള മറിയക്കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും താൻ ചെയ്തു കൊടുക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. പത്ര ശരി, ബിനീഷ് വ്യക്തമാണ്. ക്ഷേമ പെൻഷൻ നൽകാത്തതിനെ അല്ലെങ്കിൽ ലഭിക്കാത്തതിനെ തുടർന്ന് യാചനാ സമരം നടത്തിയ മറിയക്കുട്ടിയെ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയെ സന്ദർശിച്ചിരിക്കുന്നു. അതേസമയം ദേശാഭിമാനിക്കെതിരെ മരണനഷ്ട കേസ് കൊടുക്കാനൊരുങ്ങുകയാണ് മറിയക്കുട്ടി. ഇന്ന് അടിമാലി കോടതിയിലാണ് കേസ് നൽകുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി.